ഉണ്ടല്ലോ ഒരു വൈകുന്നേര ചായക്കടി ഉണ്ടാക്കി വെക്കാലോ. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ടോക്കാലേ. അപ്പൊ അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത് ദാണ്ട് 3 കോഴിമുട്ടയാണ് കേട്ടോ. ഞാൻ ഈ കോഴിമുട്ട നന്നായിട്ട് കേകിയിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഒരു ഉസ്വാസമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ എനിക്ക് ഈ കോഴിമുട്ടന്റെ മുന്നിലൊന്ന് ആദ്യം ഒന്ന് കേകണം, അതായത് ആ തോടൊന്ന് നന്നായിട്ട് കേകണം. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ കേകിയിട്ടാണ് എടുത്തത്. അങ്ങനെ അത് പൊട്ടിച്ച് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത് മിക്സിയിലിട്ട് കേട്ടോ. അങ്ങനെ 3 മിക്സിയിലിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിൽ ഇപ്പിടേണ്ട ആ ഒരു പ്രോസസ്സ് വരുന്നില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്കൊരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് അടിച്ച് കഴിഞ്ഞ് പിന്നെയാണ് മനസ്സിലായത് നമുക്ക് നമ്മളെ ഈ ഒരു ബാറ്ററി ഇത്തിരി പാടെ വേണമെന്ന്. അങ്ങനെ വേറെ 2 കോഴിമുട്ടിയും പാടെ എടുത്ത് കാണ്ട് അതും കേകിതാണ്ട് നമ്മൾ ഇനി ഇതും പാടൊന്ന് ഈ മുന്നത്തെ അടിച്ചെടുത്ത പോലെ തന്നെ ഉപ്പിട്ട് കാണ്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ദാണ്ട് അതും അടിച്ചെടുത്ത് കാണ്ട് നമ്മളിതാ ഈ മുന്നേ അടിച്ച് വെച്ചതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ മുന്നേ 3 കോഴിമുട്ടിയും ഇപ്പം ദാ ഈ 2 കോഴിമുട്ടിയും പാടെ എടുത്ത് കാണ്ട് ടോട്ടൽ 5 കോഴിമുട്ടായിട്ട് നമുക്ക് ഈ ഒരു കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയത്. അങ്ങനെ ഞാനിതാ മിക്സ് എടുത്ത് കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാധനങ്ങൾ എന്തൊക്കെ വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളി വേണം കേട്ടോ. കുറച്ച് മീൻസ് ഞാൻ ഒരു 2 ഉള്ളി എടുത്ത് കാണ്ട് ഇതാ ഇങ്ങനെ കുരു 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 കുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ അരിയണമെന്നില്ല, നിങ്ങളെ മട്ടത്തിന് അരിഞ്ഞോളൂ കേട്ടോ. നമുക്ക് എങ്ങനെ അരിഞ്ഞാലും ഉള്ളി അരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചപ്പും പുതിനയാണ് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടൊന്നും വേണ്ട, കുറച്ചൊരു പാകത്തിനുള്ള മതി കേട്ടോ. അതാണ്ട് നമുക്ക് ഇത്ര മതി, അപ്പോൾ ഞാൻ ഇത്ര എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകാണ് കേട്ടോ. മുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരു മുന്നിട്ട് നിൽക്കണം എന്നുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ അത്ര നിങ്ങൾക്ക് എത്രയാണോ മുളക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കണ്ടെടുക്കുക കേട്ടോ. നമുക്ക് അതേപോലെ എരു നല്ല ഇഷ്ടമാണ്, അത് കാരണം നമ്മൾ കുറച്ചധികം മുളകെടുത്തതാ വെച്ചിക്കണം കേട്ടോ. നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിക്കാട്ട് ചെയ്തത്. അങ്ങനെ ഇത് 3 കേട്ടോ നമുക്ക് ഈ ഒരു കോഴിമുട്ട നമ്മൾ അടിച്ച് വെച്ചതിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അങ്ങനെ ഇതാ ഞാൻ ഫസ്റ്റ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇടാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ചമുളകാണ് കേട്ടോ. അങ്ങനെ ആ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഓർഡർ അനുസരിച്ച് ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ കയ്യിൽ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇട്ടാൽ മതിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഈ ഇട്ടത് പ്രകാരം നിങ്ങളെടുത്ത് പറയുകയാണെന്ന് മാത്രം കേട്ടോ. അങ്ങനെ പച്ചമുളകും ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എരുണ്ടെങ്കിൽ എരു വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത്ര തവണ പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര തവണ പച്ചമുളക് എടുക്കണ്ട, നിങ്ങൾ നിങ്ങളെ പാകത്തിന് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ചപ്പും പൊതിൻ്റെയും ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അതും ഇടാം കേട്ടോ. അതായത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അതല്ലാതെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ചോയ വന്നിട്ട് നല്ല രസമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിവിടെ എന്ത് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് ഇടലുണ്ട് കേട്ടോ. അതായത് കറി അങ്ങനെയുള്ളതൊക്കെ അങ്ങനെയുള്ളതിലൊക്കെ ഇടലുണ്ട്. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമുക്ക് ഒരു ഇത്തിരി മുളകും പൊടി വേണം കേട്ടോ. ഇത്തിരി മീൻസ് ഒരു 1/2 സ്പൂണൊക്കെ മതിയാവും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് തന്നെ. പിന്നെ ആ ഒരു കളറും ആ ഒരു ഇത്തിരി ചൊയ്യൊക്കെ കിട്ടാൻ വേണ്ടിയാണ്ട് ഒരു ഇത്തിരി മുളകും പൊടി ആഡ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇതാണ്ട് ഇതേപോലെ ഒരു 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും പാടെ വേണം കേട്ടോ. അങ്ങനെ മഞ്ഞപ്പൊടി എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിന് കളറ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി നമ്മളെ ബിരിയാണി മസാല ഉണ്ടാവുമല്ലോ, ഈ ബിരിയാണി മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ചൊയ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ചൊയ ഭയങ്കര ചൊയാണ്, അതുപോലെ തന്നെ മണം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇത് 3 പൊടികളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതല്ലാതെ ഇനി വേറെ മിക്സ് കാര്യം ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ സ്പൂൺ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഇങ്ങനെ വേറിട്ട് നിൽക്കണേ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്ര മതി കേട്ടോ. അത് തന്നെയാണ് നമ്മളെ ഈ ഒരു ബാറ്ററീൻ്റെ ഈ ഒരു തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി ഇതാ ഏകദേശം അല്ല ഫുള്ളായിട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക, നിങ്ങൾ മുന്നോട്ട് ഉപ്പ് ഈ കുറവോ കൂടുതലോ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കിതിലേക്ക് ഒരു ലേശം പാല് പാരാം. പാല് പാർന്നു കഴിഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ. അപ്പം പിന്നെ ഞാനും വിചാരിച്ചാണ് നമുക്ക് പാല് പാരാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഏതായാലും പാലും പാർന്ന് നമ്മളതാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് മൊത്തത്തിലുള്ള പരിപാടികൾ കേട്ടോ. അതായത് നമ്മളെ ബാറ്ററി അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ ബ്രെഡ് നമുക്ക് എന്ത് ചെയ്യണം, ഇതാണ്ട് ഇങ്ങനെ ഫുൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രെഡ് വെച്ച് കണ്ട് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോണത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് കണ്ടോ, ഇത് കണ്ടോ, 4 ഭാഗമായിട്ട് ഒരു ബ്രെഡ് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എല്ലാ ബ്രെഡും നമ്മൾ മുറിച്ചെടുത്തത് കേട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാണ്ട് ഇനി നമ്മൾ ഇത് എന്താ കാട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. കാരണം നമ്മൾ ബാറ്ററിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ ഒന്ന് സിമ്മിലിട്ട് കണ്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ചൂടാക്കി എടുത്തതിന്
ശേഷം അതിലേക്ക് നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിലൊന്ന് പാർന്നു കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ വെളിച്ചെണ്ണ ഇട്ടോ എടുത്തത്. അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മളിവിടെ പാർന്നു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബാറ്ററിയിൽ നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഈ ബ്രെഡ് വെച്ച് കണ്ട് ഇതാ ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക ആദ്യം. ഇങ്ങനെ മുക്കിയെടുത്ത് നമ്മൾ നമ്മളെ പാനിലേക്ക് ഇത് ഇടുക കേട്ടോ. പാനിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ആ ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടൂല. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്ന് ആ ഉള്ളി എടുത്ത് കണ്ട് നമ്മൾ ഇതാ ഇതേപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഉള്ളി സെപ്പറേറ്റ് എടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ബാക്കിയുള്ളൊക്കെ നമ്മളെ പാൻ നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ അതങ്ങനെ നമ്മൾ ഓരോന്ന് അങ്ങനെ ആയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൈ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ സ്പൂൺ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളൂ. ഞാനിത് മുഴുവനും ഞാൻ കൈ വെച്ചിട്ടാട്ട് ചെയ്തത്. കാരണം എനിക്ക് അതാണ് കേട്ടോ കംഫർട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ഇത് ഞാനിങ്ങനെ മറിച്ചിടും. മറിച്ചിടുന്ന സമയത്ത് ഇത് ഇതിൻ്റെ ആ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിയിലും സെറ്റായി വരും കേട്ടോ. അങ്ങനെ സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി നമ്മളിത് രണ്ട് ഭാഗവും ഫില്ല് ചെയ്ത് കണ്ടതാ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ലെവലിലാണ് കിട്ടിയത്. ഇത് സംഗതി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു വട്ടം തന്നെ നിങ്ങൾ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. സംഗതി അടിപൊളിയായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂടോടെ തന്നെ തിന്നണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. ചൂടാറിയതിൻ്റെ ശേഷം, അതായത് തണുത്ത് തിന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ പോട്ടെ.